ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന കെ കെ രാമേന്ദ്രൻ നായരുടെ മകന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ആശ്രിത നിയമനം നൽകിയ നടപടി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഈ രാമേന്ദ്രൻ നായരുടെ മകന് ആശ്രിത നിയമനം നൽകിയ സമയത്ത് തന്നെ പല ആളുകളും ഈ ഉത്തരവിൻ്റെ പകർപ്പ് എനിക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ അയച്ചു തരികയും ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം എന്നാവശ്യപ്പെടുകയും ഞാൻ ഞാനതിന് തുനിഞ്ഞില്ല അതിന് വഴങ്ങിയില്ല എന്ന് പറയുക കൂടുതൽ ശരി കാരണം ശ്രീ രാമേന്ദ്രൻ നായർ വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു വളരെ കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്നയാളാണ് ഒരുപക്ഷെ കെ എസ് എഫ് ആയിരുന്നിരിക്കും എസ് എഫ് ഐയുടെ ഒക്കെ രൂപീകരണത്തിന് മുമ്പ് കെ എസ് യുവിൻ്റെ സുവർണകാലത്ത് ഈ കെ എസ് എഫിൽ ചേരാൻ ആരുമില്ലാത്ത കാലത്ത് അതിൽ ചേർന്ന ഒരു പ്രവർത്തകനാണ് അതേപോലെ സമ്പന്ന കുടുംബാംഗമൊന്നും ആയിരുന്നില്ല ആ വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് പിന്നെ യുവജന രംഗത്ത് വന്നു അത് കഴിഞ്ഞ് സി പി എമ്മിൽ വന്നു രണ്ടായിരത്തി ഒന്നിൽ ചെങ്ങന്നൂർ മത്സരിച്ചു ശോഭന ജോർജിനോട് തൂറ്റുപോയി പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി അദ്ദേഹം വിജയിച്ചു എം എൽ എ പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം അർബുദ രോഗം മൂർച്ഛിച്ച് മരിക്കുകയുണ്ടായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് സജി ചെറിയാൻ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിക്കുന്നത് ഇപ്പോൾ മന്ത്രിയാകുന്നു അപ്പോൾ രാമേന്ദ്രനായരെ സംബന്ധിച്ചോളം ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ വലിയ കടബാധ്യത മാത്രം ബാക്കി വെച്ച് കടന്നുപോയ പോയ ഒരാളാണ് വളരെ സുതാര്യവും സത്യസന്ധവുമായ ഒരു പൊതുപ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂലധനം ആലപ്പുഴ ജില്ലയിലെ മറ്റ് പല നേതാക്കന്മാരും അങ്ങനെയല്ല സി പി എം നേതാക്കന്മാർ പ്രത്യേകിച്ചുമല്ല വളരെയധികം പണം സമ്പാദിച്ച ആളുകൾ ഈ മൂലധന രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ആ വക്താക്കളും പ്രയോക്താക്കളുമാണ് ആലപ്പുഴയിൽ സി പി എമ്മിനെ നയിക്കുകയും നിയന്ത്രിക്കുക ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുൻ മന്ത്രി സുധാകരൻ്റെ ഭാഷ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ആ വിഭാഗത്തിൽപ്പെട്ടൊരാളെ ആയിരുന്നില്ല രാമചന്ദ്രൻ നായർ അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ സർക്കാർ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ കൊടുത്ത് തീർത്തു അതോടൊപ്പം തന്നെ മകന് പൊതുമരാമത്ത് വകുപ്പിൽ ആശ്രിത നിയമനവും നൽകി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എൻജിനീയറായിട്ട് നിയമിച്ചു സർക്കാരിൻ്റെ നടപടി നിയമപരമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല കാരണം മരിച്ചു പോകുന്ന പൊതുപ്രവർത്തകരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകാനായിട്ട് വ്യവസ്ഥയില്ല നിയമത്തിൽ വ്യവസ്ഥയില്ല അതിന് നിയമമില്ല അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായിട്ട് നിയമപരമായിട്ട് തെറ്റാണ് കാരണം പൊതുപ്രവർത്തകരുടെ മക്കൾക്ക് ഈ രീതിയിൽ നിയമനം നൽകുന്നത് ശരിയല്ല ശരിയല്ല രാഷ്ട്രീയമായിട്ടും ശരിയല്ല ധാർമ്മികമായിട്ടും ശരിയല്ല നിയമപരമായിട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അത് അസ്ഥിരപ്പെടുത്തിയത് സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചു പോകുന്ന ജീവനക്കാരുടെ മക്കൾക്ക് ജോലി കൊടുക്കാനായിട്ട് ഒരു വ്യവസ്ഥയുണ്ട് ആശ്രിത നിയമനത്തിലുള്ള വ്യവസ്ഥ അത് കേന്ദ്ര സർവീസിലൊക്കെ ഇപ്പോൾ വല്ലാതെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇത് പാലിക്കുന്നത് പക്ഷേ നമ്മുടെ കേരള സംസ്ഥാന സർവീസിൽ അങ്ങനെയല്ല ഇപ്പോൾ ഒരാൾ മരിച്ചാൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളുടെ മകന് ആ ജോലി കിട്ടും എന്ന അവസ്ഥയുണ്ട് അത് ഒരു സ്ഥിര നിക്ഷേപമായിട്ട് അവിടെ കിടക്കുകയാണ് ഇപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ മകന് ഒരു വയസ്സാണെന്ന് ചോദിച്ചു ആ മകന് പതിനെട്ട് വയസ്സ് പൂർത്തിയച്ചു അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞ് അവൻ ബിരുദം എടുത്ത് വരുമ്പോഴായിരിക്കും അച്ഛൻ്റെ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക ആ ജോലി കിട്ടും അത് സത്യത്തിൽ ഈ അനുതാപ നിയമനത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യം ഇങ്ങനത്തെ ഒരു കാര്യത്തിനല്ല സത്യത്തിൽ ഈ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ വലിയ ദുരുപയോഗം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പേ കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ശുപാർശ ഇങ്ങനെയുള്ള നിയമനങ്ങൾക്ക് ഒരു പരിധി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അത് പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് ആ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളാണ് ഞാൻ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ നടന്നിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും ഇതുണ്ട് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു കേസ് പറയും അവിടുത്തെ ഒരു ജോലിക്കാരൻ അവിടെ എന്തോ ചെറിയ ജോലിയാണ് അയാൾ സർവീസിലിരിക്കുമ്പോൾ മരിക്കും മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി കൊടുക്കും അപ്പോൾ മകൻ മൈനറാണ് അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മകൻ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചു പത്താം ക്ലാസ് പാസ്സായി ഉടനെ തന്നെ അമ്മ ഒരു കത്തരിച്ചു കൊടുക്കുകയാണ് എനിക്ക് കിട്ടിയ ആശ്രിത നിയമം ഇതോട് മതിയായി ഇനി എൻ്റെ മകനെ ക്ലാർക്കായിട്ട് കൊടുക്കണം അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഗുരുവാര ദിവസം ബോർഡ് കമ്മിറ്റി അത് ആലോചിച്ചു ശരിക്കും പരിശോധിച്ചു പരിഗണിച്ചു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അമ്മയെ സർവീസിൽ നിന്ന് ഒഴിവാക്കി മകന് ക്ലാർക്കായിട്ട് ജോലി കൊടുക്കുകയെച്ചു ഇതാണ് സാധാരണ ഒരു ആശ്രിത നിയമനത്തിൻ്റെ ഒരു രീതി ഇതൊക്കെ ഒരു ദിവസത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഇപ്പോൾ എം എൽ എമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകും സത്യത്തിൽ രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം നൽകേണ്ട ആവശ്യമാണ് ഒരു പരിഗണന ഉണ്ടാകണം പക്ഷേ അത് എവിടെ നിന്ന് ഉണ്ടാകണം അത് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇത് പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുമെങ്കിലും ഇത്ര അധികം പണം സമാരിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ത്യ മാരായി തട്ടു ഒരു ബി ജെ പി കഴിഞ്ഞാൽ കേരളത്തെ സമൃദ്ധം സി പി എം ആണ് ഏറ്റവും സമ്പന്നമായ പാർട്ടി വെറുതെ ഒന്ന് വിരലിനൊടിച്ചാൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഘടനാ സംവിധാനമുണ്ട് ഒരു ചുവന്ന ബക്കറ്റേ നമുക്ക് ആവശ്യമുള്ളൂ സഖാവ് അഭിമന്യുവിന് വേണ്ടി പിരിച്ച സംഖ്യ എത്രയാണ് പോട്ട് ഗുണ്ട ആക്രമണത്തിൽ പരസ്പരം വെട്ടിമരിച്ച സഖാക്കൾക്ക് വേണ്ടി വെഞ്ഞാറമൂട്ടിലൊക്കെ പിരിച്ചെത്രയാണ് എത്ര ലക്ഷം രൂപയാണ് എത്ര കോടി രൂപയാണ് പിരിച്ചത് ആ പണം എന്നിട്ട് എന്താണ് ചെയ്തത് അഭിമന്യുവിന് വേണ്ടി പിരിച്ച സംഖ്യ ചെറിയ ഭാഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കി ബാക്കി കൊണ്ട് പാർട്ടി സ്മാരകം പണി അയച്ചിട്ടുണ്ട് ഇതാണ് സാധാരണ നടക്കുന്നത് രാമചന്ദ്രൻ നായർക്ക് ചെങ്ങന്നൂർ സ്മാരകം പണിഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല പണിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ പണിയും കാരണം ബക്കറ്റ് വെറുതെ ഇരിക്കുകയാണുള്ളൂ അപ്പോൾ അതുപോലെ പിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കാതെ പാർട്ടി നടത്തുന്ന എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് ഈ ചെറുപ്പക്കാരൻ എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ളതാണ് പാർട്ടിയുടേതായ സ്ഥാപനത്തിൽ നിയമിക്കാമല്ലോ അതിന് പോലും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തേണ്ട പോസ്റ്റിൽ സൂപ്പർ ന്യൂമറി പോസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അത് ചെയ്ത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏത് ഹൈക്കോടതി വിധി ഒരു കാരണവശാലും നമുക്കതിനെ എതിർക്കാൻ പറ്റുകയില്ല രാമചന്ദ്രൻ നായരുടെ സഹതാഭമുണ്ട് അനുഭവമുണ്ട് സഹാനുഭൂതിയുണ്ടെങ്കിൽ പോലും ഞാൻ ഈ വിധിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് മറ്റേ കോങ്ങാട് എം എൽ എ ആയിരുന്ന കെ വിജയദാസിൻ്റെ മകനും കൊടുത്തിട്ടുണ്ട് സർക്കാർ സർവീസിൽ ഓഡിറ്ററായിട്ട് ജോലി കൊടുത്തു രണ്ടാമത്തെ മകൻ അപ്പോൾ അത് അടുത്ത കീഴ്വഴക്കമായി രാമേന്ദ്രൻ നായരുടെ മകൻ കൊടുത്തു ഇനി വിജയദാസിൻ്റെ മകന് കൊടുത്തു ഇനി ആര് മരിച്ചാലും അവരുടെ മക്കൾക്കൊക്കെ സർക്കാർ സർവീസിൽ ഉദ്യോഗം കൊടുക്കുന്ന കാലത്തേക്ക് പോവുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എം എൽ എമാരുടെ മക്കൾക്ക് കൊടുത്ത പോലെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെ മക്കൾക്ക് കൊടുക്കേണ്ടി മുനിസിപ്പൽ ചെയർമാൻമാരുടെ മക്കൾക്ക് കൊടുക്കട്ടെ ഇനി മക്കളില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യത്തിൽ ഈ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തോടെ എനിക്ക് അനുഭവമുണ്ട് സഹാനുഭൂതി ഉണ്ടെങ്കിൽ പോലും ഈ ചെയ്തത് തെറ്റാണ് ഹൈക്കോടതി വിധി തികച്ചും ശരിയായ ഒരു തീരുമാനം തന്നെയാണ് ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും അവസാനം കേട്ടത് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു അബദ്ധമായിരിക്കും സുപ്രീം കോടതിയിലും ഏതാണ്ട് ഇതുപോലത്തെ വിധി തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കാരണം നിയമവിരുദ്ധമാണ് രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റായ ഒരു നടപടിയാണ് സർക്കാർ അതിൽ നിന്ന് പിന്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബാധിന് വിവേകമുള്ള ആളുകളല്ല കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇനി സുപ്രീം കോടതി ഇതിനേക്കാൾ വലിയ പ്രഹരം കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല പിന്നെയും ഇതുപോലുള്ള കുളറായ്മ തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയത്തിനും അവകാശമില്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും